ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ഒരു പുഡിംഗ് ഉണ്ടാക്കാനാണ്. അപ്പൊ നമ്മൾ അത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. നമ്മളെ വീട്ടിൽ എപ്പോഴുണ്ടാകുന്ന സാധനമാണ് അതിന് വേണ്ടത്. 1/2 ലിറ്റർ പാല്, പിന്നെ 1 കപ്പ് മൈദ. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഫുഡിംഗ് ആണ്, അതുമല്ല നല്ല ടേസ്റ്റും ആണ്. അപ്പൊ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. 1 പീസ് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നന്നായി മെൽട്ടായി വരുമ്പോക്ക് നിങ്ങളടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പൊ അതിലോട്ട് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ബട്ടർ ഒന്ന് അതിലോട്ട് പിടിക്കുന്നവർക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബട്ടറില്ല വിചാരിച്ച് ചെയ്യാതിക്കണ്ട, നിങ്ങൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിലോട്ട് നമ്മൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചുകൊടുക്കാം. എത്രയാണോ മൈദ എടുത്ത് ആ കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കപ്പ് പാലെടുത്തിട്ട് ബാക്കി പാൽ പൗഡർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നന്നായി കട്ടിയൊന്നും ഇല്ലാണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടിയൊന്നും ഉണ്ടാവരുത്, കട്ടിയൊന്നും ഇല്ലാണ്ട് ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതാ 2/2 കപ്പും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കട്ടി പിടിക്കാണ്ട് നോക്കണം, അടിയിൽ പിടിക്കാണ്ട് നോക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മൈദ വെന്ത് കിട്ടുന്നവർക്കൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്നൊരു പുഡിംഗ് തിന്നണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പൊ അതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 4 ഡ്രോപ്പ് വനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്, ഒരു നല്ല മണം വരും. ഇപ്പൊ വേറൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതാ ഈ തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്, കട്ടിയൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു പുഡിംഗ് ഒഴിക്കുന്ന ബോളിലോട്ട് ഒഴിച്ചുകൊടുക്കാം. അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് മുഴുവനായിട്ട് ഒന്ന് അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു കാരമൽ ഉണ്ടാക്കണം. അപ്പം കാരമലിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ, നമുക്ക് കാരമൽ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇതൊന്ന് നന്നായി മെൽട്ടായിട്ട് വരണം. അപ്പൊ ഇതാ ഇത്തിരി മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്, ഇത് ഫുള്ളായിട്ട് മെൽട്ടാവണം. അപ്പൊ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്, ഇനി ഇത്തിരി കൂടി ഉണ്ട്, അതൊന്ന് നമുക്ക് മെൽട്ടാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ പുഡിങ്ങിലോട്ടൊന്ന് ഒഴിച്ചുകൊടുക്കാം. മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്, മുഴുവനും പുഡിങ്ങിലോട്ട് ഒഴിച്ചുകൊടുത്ത് സ്പ്രെഡാക്കി ഫുൾ എല്ലായിടത്തും ആക്കി കൊടുക്കാം. എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഈ കാരമലും ഈ പുഡിങ്ങും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരമലിന്റെ കറുമുറാന്ന് കടിച്ച് തിന്നാനും
ഈ പുഡിങ്ങിൻ്റെ ആ സോഫ്റ്റായ പുഡിങ്ങും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും, സപ്പോർട്ടും ചെയ്യണം എനിക്ക്. ഇതാ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.